ഇനി ഒന്ന് വരട്ടെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് നല്ല കാര്യം ചെയ്തോട്ടെ. വീട്ടിൽ നിന്ന് ആദ്യം ചെയ്യുന്ന എല്ലാ വീട്ടിലും ഒരു സ്ഥലം പോലും 10 ചീരയെങ്കിലും നട്ടു വളർത്തുക. വീട്ടില് താളുകറി, മുരിങ്ങയില, ചേമ്പിന്റെ തണ്ട്, ചേമ്പിന്റെ ഇല, കുപ്പച്ചീര, സാമ്പാർ ചീര, മുള്ളഞ്ചീര, അഗസ്തിച്ചീര, ഒത്തിരി വെറുതെ നമ്മുടെ കൊടകൻ, പിന്നെ കൊഴുപ്പ. അറിയാലോ ഏറ്റവും കൂടുതൽ അയം കണ്ടുള്ള ഒരേ ഒരു സാധനമാണ് ചീര. നിങ്ങൾ ചീര ഈ പീരീഡ് സമയത്ത് പെൺകുട്ടികൾക്ക് വൈറ്റ് വരുമ്പോ ഒരു പിടി ചീര എടുക്ക്, ചുമന്ന ചീര, വിഷം അടിച്ചാവല്ലേ, അതിനകത്ത് ഒരു കുറച്ച് തേനും ഒഴിച്ചിട്ട് ഒന്ന് കൊടുത്ത് അപ്പഴിക്കും. ഈ അയം കണ്ടന്റിന്റെ കുറവ് എവിടെ ഉണ്ടാവുന്നു, അവിടെ എല്ലാം നിങ്ങൾക്ക് ചീര കൊടുക്കാം. പപ്പയ അതില്ല, ഇപ്പൊ പപ്പയ എല്ലാം കാക്ക കുത്തി തിന്നാണ്. ഇത്രയും നല്ല ഈ അമൃത് നിങ്ങൾ കളഞ്ഞേ വെച്ചാണ് ഈ മാർക്കറ്റിൽ പോയിട്ട്. ഇല്ല ശരിയല്ല, ഇപ്പൊ ചക്കയുടെ സീസൺ വരുന്നു, ചക്കയും മാങ്ങയും താപ്പ് വരികയാണ്. ആ ചക്കയും മാങ്ങയും കഴിക്കുക, സീസണിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ കഴിക്കുക. ചക്ക ദൈവം തമ്പുരാന്റെ സൃഷ്ടി നോക്കിക്കോണേ, ഈ ചക്കയുടെ ഷേപ്പ് തന്നെ വരണ്ടാണോ, ശ്രദ്ധിച്ചിട്ടുണ്ട്? ദൈവം സൃഷ്ടിച്ച സൃഷ്ടി പോലും നോക്കുമല്ലോ, നമ്മുടെ ചക്കയുടെ ഷേപ്പ് എങ്ങനെ ഇരിക്കണേ, അത് വയറിനുള്ളതാണ്. ആ മാങ്ങയുടെ ഷേപ്പ് ഇട്ടുണ്ടോ, അത് ആമാശയത്തിനാണക്കുള്ളതാണ്. ആമാശയത്തിന്റെ ഷേപ്പ് ഒന്ന് ഇമാജിൻ നോക്കിയേ, കറക്റ്റ് മാങ്ങയുടെ കണക്കായിരിക്കുന്നത് ഇല്ലേ. നെല്ലിക്ക കണ്ണ്, മാതനാരങ്ങ പല്ല്, ഒരു ചെരിയൻ ചെവി, ചങ്കലം പറണ്ട ജോയിന്റ്, ആപ്പിള് ഹൃദയം, ബൈല് നമ്മുടെ പിത്തസഞ്ചിയില്ലേ അത് ബദാം പരിപ്പ്, വൃക്ക കശുവണ്ടി. തമ്പുരാന്റെ സൃഷ്ടി കണ്ട, ഇത്രയും കൊടകൻ കണ്ടോ, കൊടകൻ മുത്തള്, അത് നിങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കിയാൽ തലയോട്ടി കണക്കായിരിക്കുന്നു. അതിന് ഞരമ്പ് കണ്ടിട്ടുണ്ടോ, തലച്ചോറ് കണക്കായിരിക്കുന്നത് അറിയോ. നമ്മുടെ അതിനകത്ത് പപ്പയ ഇല്ലേ, ഏറ്റവും നല്ല സാധനമല്ലേ. ചക്കയുടെ ആ ചക്കക്കുരുവിനകത്തുള്ള ആ ചുമന്ന പാറയില്ലേ, അത് കളയരുത്, കളയരുത്, ഒരു ശകലം പോലും കളയരുത്. നിങ്ങൾ ബാക്കി ഒന്നും ആ ചിരണ്ടുന്നത്, അത് ചിരണ്ടരുത്, അത് ക്യാൻസറിനെ പോലും പ്രതിരോധിക്കാൻ കഴിയും. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമുക്ക് മറ്റേത് ഏതായാലും കിട്ടുന്നില്ല, തെങ്ങ് അരിയുടെ തവിട് കിട്ടുന്നില്ല ഏതായാലും. അതിന്റെ സാധനം നിങ്ങൾ ഇതെടുക്ക്. അത് കഴിഞ്ഞ് അതിന്റെ പുറത്തൊരു പാറയുണ്ടല്ലോ, ചക്കക്കുരുവിന്റെ പുറത്തൊരു പാറയുണ്ട്, ഒരു സഞ്ചി. ആ സഞ്ചിയുടെ നിറം പോലും ബൈൽ ഡക്റ്റിന്റെ കണക്കാണിരിക്കുന്നത്. ബൈലില്ലേ നമ്മുടെ പിത്ത സഞ്ചി, ഗ്രന്ഥികളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ളതാണ് ആ പാറയ്ക്ക്. അതും കളയും നമ്മള്, അത് തോരം വെച്ച് കഴിക്കും. അത് പണ്ട് ഈ പട്ടിണി കിടക്കുന്ന സമയത്ത് ഇതൊക്കെ തിന്നുമായിരുന്നു. ഇന്ന് ചക്ക തിന്നാ വയറുവേദന എടുക്കും, ആൾക്കാർ പറഞ്ഞിട്ടില്ലേ. അത് എന്തുകൊണ്ട് വയറുവേദന എടുക്കുന്നില്ല, ചക്ക തിന്നാൻ അറിഞ്ഞുകൂടാഞ്ഞോട്ടാണ്. ചക്ക തിന്നുന്നതിനും അറിയണം, ചക്ക വെറും വയറ്റി കഴിക്കണം, ചക്ക കഴിക്കുമ്പോൾ കൂടെ വെള്ളം കുടിക്കരുത്. ചക്ക കഴിച്ചതിന് ശേഷം 3 മണിക്കൂർ കഴിഞ്ഞേ വേറൊരു ആഹാരം കഴിക്കാവും, പിന്നെ അവന്റെ വയറുവേദന എടുക്കില്ല. ഇത് നമ്മൾ ഇങ്ങനെ കുറെ കാര്യങ്ങളിനകത്തോട്ട് തിരിച്ചു പോകാനായിട്ട് ഇച്ചിരി പച്ചക്കറി ഉണ്ടാക്കി നമ്മൾ ഇതിനകത്തോട്ട് ഈ അറിവുകൾ നമ്മൾ വേറെ ഇങ്ങനെ പകർന്ന് പറഞ്ഞ് പകർന്ന് പോകാമെങ്കിൽ നമ്മുടെ വീട്ടിലൊന്നും ഒരു ഡോക്ടറും കയറി വരില്ല.